നമസ്കാരം. ജൂൺ 19 വായനാ ദിനം. വായനയെ സ്നേഹിക്കുന്നവർക്ക് ഒരു ദിനം കൂടി. കേരളത്തെ വായിപ്പിച്ച പി എൻ പണിക്കർ അറിവിന്റെയും പുസ്തകങ്ങളുടെയും വിശാലമായ ലോകത്തിലൂടെ സഞ്ചരിക്കുവാൻ മലയാളികളെ പഠിപ്പിച്ചു. നാം നിരന്തരം പുസ്തക വായനയിൽ ഏർപ്പെടുകയും വായിച്ച പുസ്തകങ്ങൾ ചർച്ച ചെയ്യുകയും മറ്റുള്ളവരെ വായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് വായന അർത്ഥവത്തായി തീരുന്നത്. പുസ്തകങ്ങളോട് കൂട്ടുകൂടാൻ അവസരമൊരുക്കുകയാണ് വായനാ മത്സരം. ജീവിതത്തിനുമേൽ വായന ചൊരിയുന്ന പ്രകാശത്തിന് പകരമാകാൻ മറ്റൊന്നിനും ആവില്ല. നല്ല വായനക്കാരനാകാൻ ആദ്യം വേണ്ടത് വായിച്ചു തുടങ്ങുക എന്ന് തന്നെയാണ്. എന്ന് പറയുമ്പോൾ അനുഭവത്തിന്റെ അതിരുകളില്ലാത്ത പിൻബലമുണ്ട്. മലയാളികളുടെ സാമൂഹിക ജീവിതത്തിലും സാംസ്കാരിക വളർച്ചയിലും പുസ്തകം ചെലുത്തിയ സ്വാധീനം നിർണായകമാണ്. പുസ്തകങ്ങൾ കാലത്തിന്റെ പ്രതിധ്വനികളാണ്, ലോകത്തിന്റെ വെളിച്ചമാണ്. വെളിച്ചം കണ്ടുവേണം കുട്ടികൾ വളരാൻ. പുറത്തെ ഇരുട്ടകറ്റാൻ വിളക്ക് കൊളുത്തിയാൽ മതി, അകത്തെ ഇരുട്ടകറ്റാൻ അക്ഷരം തന്നെ വേണം. പുസ്തകങ്ങൾ കയ്യിലുള്ളവർ ഏത് സാമ്രാടിനേക്കാളും ഭാഗ്യവാനാണ്. വിശക്കുന്ന മനുഷ്യന് അത് ആയുധമാണ്. ചട്ടങ്ങൾ മാറ്റാനും ദുരധികാരം കൊയ്യാനും അത് പ്രേരണ ചെലുത്തും. അതിനാൽ ഉത്തമ ഗ്രന്ഥങ്ങൾ തിരഞ്ഞെടുത്ത് അറിവിന്റെ ചക്രവാളം വികസിപ്പിച്ച നാം സംസ്കാര സമ്പന്നരായി മാറണം. വായനയിലൂടെ ജീവിതം വിശാലമാക്കാനും സ്വാർത്ഥമാക്കാനും സ്വന്തം സാഹചര്യങ്ങളെ കുറിച്ചുള്ള ആത്മബോധം വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കണമെങ്കിൽ ഇത്തരം ദിനാചരണങ്ങളെ നമ്മൾ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തണം. പട്ടിണിയായ മനുഷ്യാനി, പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തരൊരായുധമാണ് നിനക്കത്, പുസ്തകം കയ്യിലെടുത്തോളൂ എന്ന ജർമ്മൻ നാടകകൃത്തും കവിയുമായിരുന്ന ബെർട്ടോൾഡ് ബ്രെഹ്റ്റ് പറഞ്ഞത്. പുസ്തകം വിറ്റ് അരിവാങ്ങി പട്ടിണി മാറ്റണമെന്നോ പുസ്തകം ആയുധമാക്കി തലക്കടിച്ച് വീഴ്ത്തി പണം തട്ടണമെന്നോ അല്ലല്ലോ. എല്ലാ സാമൂഹിക മാറ്റങ്ങളുടെയും ചാലകശക്തിയായി എഴുത്തുകാരും ചിന്തകരും പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. വലുതാകുമ്പോൾ ആരായി തീർന്നാലും ആ മേഖലയിൽ ഏറ്റവും മികവുള്ളവരാകാൻ വായന നൽകുന്ന കരുത്ത് സഹായിക്കും. അറിവ് കിട്ടാൻ മാത്രമല്ല വായന, വ്യക്തിത്വത്തെ, ധാരണകളെ, ജീവിത സങ്കല്പങ്ങളെ ഒക്കെ രൂപപ്പെടുത്തുന്നത് വായനയാണ്. പദസമ്പത്ത് വർദ്ധിപ്പിക്കാനും നല്ല ഭാഷയിൽ എഴുതാനും സഹായിക്കും. ഇനി പറയൂ, നല്ല വായനക്കാരാവണ്ടേ? നമുക്ക് ആഴ്ചയിൽ ഒരു പുസ്തകം വീതം വായിക്കാം. അതാകട്ടെ ഈ വായനാ ദിനം മുതൽ നമ്മുടെ തീരുമാനം. വായന ഒറ്റമൂലിയാണ്. ഭാഷ പഠിക്കാൻ, അക്ഷരം മുറയ്ക്കാൻ, അറിവ് വളരാൻ, നന്മയറിയാൻ, ഭാവനയുടെ ചിറക് മുളയ്ക്കാൻ, പാഠപുസ്തകത്തിന് അപ്പുറത്തേക്ക് വളരട്ടെ വായന.